നമസ്തേ ഇന്ന് നമ്മൾ സെക്കൻഡ് ഇയറിലെ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഇൻഡിപെൻഡന്റ് ഈവെന്റ്സ് എന്ന സെക്ഷന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡിപെൻഡന്റ് ഈവെന്റ്സ് എന്താണെന്നും അതിന്റെ രണ്ട് ഈവെന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്നൊക്കെ ഡിസ്കസ് ചെയ്തു കുറച്ച് പ്രോബ്ലവും ഡിസ്കസ് ചെയ്തു അപ്പോൾ എക്സസൈസ് തേർട്ടീൻ പോയിന്റ് ടൂല് കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം

ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ രണ്ട് ഈവെന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇ ആൻഡ് എഫ് ഇൻഡിപെൻഡന്റ് അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഈ ഇ എഫ് എന്താണെന്ന് പറയാം ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ തന്നിരിക്കുന്നത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഇ ഉണ്ട് പ്രോബിലിറ്റി ഓഫ് എഫ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒന്ന് ചെയ്ത് നോക്കാം ഓഫ് ഗവൺ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഫൈവ് ആൻഡ് പ്രോബിലിറ്റി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ത്രീ ബൈ ടെൻ ആൻഡ് പ്രോബിലിറ്റി ഓഫ്

ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ തന്നിരിക്കുന്നത് എത്രയാണ് വൺ ബൈ ഫൈവ് എന്നാണ് അപ്പൊ ഇത് നമുക്ക് എന്ത് എഴുതാം വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ഇന്റർസെക്ഷൻ അപ്പൊ ഇൻഡിപെൻഡന്റിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല ദർ ഫോർ നമുക്ക് എന്ത് പറയാം ഇ ആൻഡ് എഫ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആ ഇൻഡിപെൻഡന്റിന്റെ കണ്ടീഷൻ ഒക്കെ ഓർക്കാൻ വേണ്ടി ഇട്ടിയ ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് അപ്പൊ പ്രോബോലിറ്റി ഓഫ് ഇൻഡ് പ്രോബോലിറ്റി ഇന്റർസെക്ഷൻ എഫ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം ഇ ആൻഡ് എഫ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ഓക്കെ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എ ആൻഡ് ബി ആർ ടുവൻ സച്ച് ദാറ്റ് ഓഫ് എ സിക്ട് വൺ ബൈ ഫോർ പ്രോബോലിറ്റി ഓഫ് ബി സിക്ട് വൺ ബൈ ടു

മിക്ക സീക്വൽ പ്രോബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ ഓർ ആണെങ്കിൽ യൂണിയൻ ആൻഡ് ആണെങ്കിൽ ഇന്റർസെക്ഷൻ not B not B എന്ന് പറഞ്ഞാൽ B ബി ഡാഷോർ B കോംപ്ലിമെന്റ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് പ്രോബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണ് കാണാം ഇത് രണ്ട് രീതിയിൽ കാണാം ഒന്ന് നമുക്ക് ഡി മോർഗൻസ് ഡിമോർഗൻസില ഉപയോഗിച്ച് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ആണ് അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡി മോർഗൻസ് ഡിമോർഗൻസില പഠിച്ചിരിക്കുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഡി മോർഗൻസ് ഡിമോർഗൻസില അപ്പൊ എ യൂണിയൻ ബി കണ്ടിട്ട് അതിന്റെ കോംപ്ലിമെന്റ് വേണമെങ്കിൽ കാണാം അപ്പൊ എ യൂണിയൻ ബി എങ്ങനെ കാണാം പ്രോബോലിറ്റി ഓഫ് എ യൂണിയൻ ബി ടു പ്രോബോലിറ്റി ഓഫ് എ പ്ലസ് പ്രോബോലിറ്റി ഓഫ് ബി മൈനസ് പ്രോബോലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അത് എന്ത് അങ്ങനെ വേണ്ടിട്ട് പ്രോബോലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടിട്ട് അതിന്റെ കോംപ്ലിമെന്റ് കാണാം അത് ഒരു രീതി ഇനി മറ്റൊരു രീതി ഇവിടെ പ്രോബോലിറ്റി ഓഫ് എയും പ്രോബോലിറ്റി ഓഫ് ബിയും പ്രോബോലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ യും തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡന്റിന്റെ കണ്ടീഷൻ ഇല്ലേ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡിപെൻഡന്റിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോബോലിറ്റി ഓഫ് അതായത് പ്രോബോലിറ്റി ഓഫ് എ ഇൻ പ്രോബിലിറ്റി ഓഫ് ബി ിൽ ബിയും ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ബി ആണ് അപ്പൊ നമുക്കൊരു ഇതൊന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്താൽ എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്കറിയാം എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബോ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണ് A and B independent ും ബി ഡാഷ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം അപ്പൊ രണ്ടും ക്ലിയർ ആയാലും ഇവിടെ ടീച്ചർ പറഞ്ഞ ഡിമോർഗൻസ് ലാ അനുസരിച്ച് union B so, so, clear, the whole complement ആണ് അപ്പൊ ഇത് മൂന്നും കൂടെ വെച്ച് a union B കണ്ടിട്ട് അത് so, probability of A union B കണ്ടിട്ട് അതിന്റെ കോംപ്ലിമെന്റ് കാണാം അതൊരു രീതി ഇവിടെ നമുക്ക് എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതും വെച്ച് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം പ്രോബോലിറ്റി ഓഫ് എ ഇൻഡു പ്രോബോലിറ്റി ഓഫ് ബി എന്ത് വരുംവൽ ടു വൺ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ടു ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ എയ്റ്റ് ഇവിടെ എന്തെന്ന് തന്നിട്ടുണ്ട് probability of A intersection B ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം എ ആൻഡ് ബി ആർ ഇൻഡിപ്പെൻഡന്റ് ചിലപ്പോ ഈ കൊസ്റ്റ്യൻ തന്നെ നമുക്ക് രണ്ട് ആയിട്ട് ചോദിക്കാം ചെക്ക് വെതർ അല്ലെങ്കിൽ ആർ എ ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ് എന്ന് ചോദിച്ചിട്ട് ഇത് കണ്ടാ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാവുള്ളൂ അപ്പൊ എ എം ബി ഇൻഡിപെൻഡൻറ് ആണോ എന്ന് ചോദിച്ചിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് എ പ്രോബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പൊ എയും ബി ഇൻഡിപെൻഡന്റ് ആണെന്ന് കണ്ടു എയും ബി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം അതുകൊണ്ട് എ ഡാഷും ഡാഷും ബി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അപ്പൊ എ ഡാഷും ബി ബി ഡാഷ് ഇൻഡിപെൻഡൻ്റ് ആണ് നമുക്ക് എന്ത് പറയാം പ്രോബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എ dash intersection ബി dash is equal to നമുക്ക് എന്ത് പറയാം probability of a dash into probability of b dash ഇനി probability of a dash എങ്ങനെ കാണും probability of a dash കാണാൻ one minus probability of a into b dash കാണാൻ one minus probability of b which is equal to

ഒരു രീതി എന്ന് പറഞ്ഞത് പ്രോബോലിറ്റി ഓഫ് വെച്ച് എ യൂണിയൻ ബി കണ്ടിട്ട് അതിൻ്റെ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് കാണാൻ വൺ മൈനസ് യൂണിയൻ ബി അതോടെ ടീച്ചറോട് എഴുതിയിട്ടിരിക്കാം പ്രോബോലിറ്റി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ചെയ്യാം വൺ മൈനസ് പ്രോബോലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാം ഇപ്പൊ പ്രോബോലിറ്റി ഓഫ് എ യൂണിയൻ ബി എങ്ങനെ കാണും പ്രോബോലിറ്റി ഓഫ് എ പ്ലസ് പ്രോബോലിറ്റി ഓഫ് ബി മൈനസ് പ്രോബോലിറ്റി ഓഫ് എ ഇന്റർസെപ്ഷൻ ബി ഈ രീതിയിൽ ചെയ്യാം ഇനി ഇതേ കൊസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ആർ ഇ ആൻഡ് എഫ് ഇൻഡിപെൻഡെന്റ് അതായത് ഇനി നമുക്ക് ഒരു ആർ എ ആൻഡ് ബി ഇൻഡിപെൻഡന്റ് എന്നും കൂടെ വേണമെങ്കിൽ ഈ ക്വസ്റ്റിന്റെ കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ വരാം അപ്പൊ അങ്ങനെ വന്നിട്ട് ഫൈൻഡ് പ്രോബോലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്നാണ് ക്വസ്റ്റ്യെങ്കിൽ ഈ രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ രീതിയിലും ചെയ്യാം ടീച്ചർ ആദ്യം പറഞ്ഞ രീതിയിലും ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ ക്ലിയർ ആയല്ലോ നമുക്കിനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ഈവൻസ് ഓഫ് എ ഈ സിക്വൽ ടു വൺ ബൈ ടു പ്രോബലിറ്റി ഓഫ് ബിസ്വൽ ടു സെവൻ ബൈ ട്വൽ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് not ഓർ നോട്ട് ബി ഈക്വൽ ടു വൺ state whether a and b are independent അപ്പൊ എയും ബി ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടുന്നത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഇൻഡിപെൻഡന്റിന്റെ കണ്ടീഷൻ എഴുതാം അപ്പം ആൻസർ തെറ്റിയാലും അതിനുള്ള മാർക്ക് നമുക്ക് കിട്ടും അപ്പൊ എ ആൻഡ് ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ് എ ആൻഡ് ബി ഇൻഡിപെൻഡന്റ് ഇംപ്ലോയിസ് അല്ലെ എയും ബി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടുന്നത് എ ആൻഡ് ബി ഇൻഡിപെൻഡന്റ് എംപ്ലോയിസ് പ്രോബാലിറ്റി ഓഫ്

and probability of not not a or b equal to 1 4 ിറ്റി ഓഫ് നോട്ട് എ മീൻസ് ഇനി ഓർ വന്നാൽ എന്താണ് ഓപ്പറേഷൻ ആൻഡ് വന്നാൽ ഇന്റർസെക്ഷൻ ഓർ വന്നാൽ യൂണിയൻ അപ്പൊ എ കോംപ്ലിമെന്റ് യൂണിയൻ b അപ്പൊ ഇത്രയുമാണ് അവർ തന്നിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ നമുക്ക് എന്ത് വേണം ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ പ്രോബോലിറ്റി ഓഫ് എ നമ്മുടെ കയ്യിലുണ്ട് പ്രോബോലിറ്റി ഓഫ് ബി നമ്മുടെ കയ്യിലുണ്ട് ഇനി എന്തില്ല പ്രോബോലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കൂടെ കിട്ടിയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ പറ്റൂ അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ കാണാം ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രവളത്തിൽ ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡിമോർഗൻസില ഡിമോർഗൻസില എന്തായിരുന്നു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് സീക്വൽ ടു ഇന്റർസെക്ഷൻ ബി ദോൾ കോംപ്ലിമെന്റ് ഡി രണ്ട് ഡിമോർഗൻസില ഉണ്ട് അതിൽ ഒരു ഡിമോർഗൻസില ഇതാണ്

നമുക്കറിയാം probability of a complement എന്ന് പറഞ്ഞാൽ probability of a ആണ് ഇന്റർസെക്ഷൻ ബി സീക്വൽ ടു വൺ ബൈ ഫോർ ഇതിൽ നിന്ന് probability of a intersection b നമുക്ക് എന്ത് എഴുതാം ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി സീക്വൽ ടു നോക്ക ഈ ഇതിനെ നമുക്ക് ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം നെ ഇപ്പുറം കൊണ്ടുവരാം ബി നമുക്ക് കിട്ടി നമുക്ക് യും ഒന്ന് കണ്ടു നോക്കാം By into by 12, which is equal to നോക്കി ഇവിടെ നമുക്ക് ഇന്റർസെക്ഷൻ ബി ത്രീ ബൈ ഫോർ ആണ് പക്ഷെ പ്രോബോലിറ്റ് ഓഫ് എ ഇന്റു പ്രോബലിറ്റി ഓഫ് ബി നമുക്ക് എന്ത് കിട്ടി സെവൻ ബൈ ട്വന്റി ഫോർ വിച്ച് നോട്ട് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇവ രണ്ടും ഈക്വൽ അല്ല therefore നമുക്ക് എന്ത് പറയാം ഇൻഡിപെൻഡന്റ് ക്ലിയർ ആയല്ലോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹെഡ് അപേഴ്സ് ഓൺ ദ കോൻ and and b b be the the event three on the die check whether a and b independent okay നമുക്ക് എങ്ങനെ ചെയ്യാന്ന് ഇവിടെ എന്താണ് ഇവിടുത്തെ എന്താണ് പറഞ്ഞേക്കുന്നത് എ ഫെയർ കോയിൻ ആൻഡ് അൺബൈസ്ഡ് അൺബൈസ് അപ്പൊ എന്തായിരിക്കും അതിന്റെ സാമ്പിൾ സ്പേസിൽ ഒരു കോയിനും ഒരു ഡയുമാണ് ടോസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസിൽ എന്തൊക്കെ വരും നമുക്കറിയാം ഒരു കോയിൻ ആകുമ്പോ നമുക്ക് ഹെഡിൻ ടെയിലുവാ ഡൈ ആകുമ്പോൾ അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസിൽ എന്തൊക്കെ വരാം ഒരു കോയിനും ഡൈയും ത്രോ ചെയ്യുമ്പോൾ അതിന്റെ സാമ്പിൾ സ്പേസിൽ ഹെഡും ഉം വരാം ഉം ഉം വരാം ഹെഡും ടു Four head five head six. Similarly, tail one, tail two, tail three, tail four, tail five, and tail six. അപ്പൊ ഒരു കോയിനും ഒരു ഡയും കൂടെ ടോസ് ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് ഇതാണ് അപ്പൊ ആ സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നിങ്ങളത് നോക്കി സാമ്പിൾ സ്പേസിൽ പന്ത്രണ്ട് എലമെന്റ്സ് കിട്ടി ഓക്കെ ഇനി അവർ രണ്ട് ഈവന്റ് പറയുന്നല്ലോ എ ബി ദവൻറ് എന്താണ് പറയുന്നത് ഹെഡ് അപ്പിയേഴ്സ് ഓൺ ഹെഡ് അപ്പിയേഴ്സ് ഓൺ ദ കോയിൻ ഓക്കെ അപ്പൊ എ എന്നുള്ള ഈവെന്റ് അവര് പറയുന്നത് ഹെഡ് അപ്പിയേഴ്സ് ഓൺ ദ കോയിൻ അങ്ങനെയാണെങ്കിൽ എ യിൽ ആരൊക്കെ വരും നമുക്ക് നോക്കാം ഹെഡ് അപ്പിയേഴ്സ് ഓൺ ദ കോയിൻ ആകുമ്പോൾ എ യിൽ വരുന്നത് എച്ച് വൺ ഹെഡ് വരുന്നതെല്ലാം എച്ച് ടു എച്ച് ത്രീ എച്ച് ഫോർ എച്ച് ഫൈവ് ആൻഡ് എച്ച് സിക്സ് ഇതാണ് ഇനി b എന്നുള്ള ഈവന്റ് അവർ എന്താണ് പറയുന്നത് ബി ബി ദവൻ ത്രീ ഓൺ ദ ഡൈ എന്നാണ് on the die അപ്പൊ three on the die വരണമെങ്കിൽ ആ b യിൽ ആരൊക്കെ വരും നമുക്കറിയാം three വരണമെങ്കിൽ അത് എച്ച് യും പിന്നെ എന്തുമേ മേ ഉള്ളു ടി ത്രീ ഈ രണ്ട് കേസുമേ ഉള്ളു യിൽ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത് whether a a and b independent. A and b independent യും യും ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ a and b ഇൻഡിപെൻഡന്റിന്റെ കണ്ടീഷൻ നിങ്ങൾ അവിടെ എഴുതണം മിസ്റ്റേക്ക് വന്നാലും അതിൻ്റെ മാർക്ക് കിട്ടാൻ വേണ്ടി എ ആൻഡ് ബി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള കണ്ടീഷൻ എന്താണ് probability of ഓഫ് ബിസ് ഈക്വൽ ടു probability of a intersection b ഇതാണ് ഇൻഡിപെൻഡന്റിന്റെ കണ്ടീഷൻ അപ്പൊ ഇവിടെ നമുക്ക് എന്തും കൂടെ ആവശ്യമുണ്ട് എ ഇന്റർസെക്ഷൻ യും കൂടെ നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ യിൽ ആരൊക്കെ വരും നോക്കിയേ എ ഇന്റർസെക്ഷൻ ബി എന്ന് യിലും എയിലും ബിയിലും കോമൺ എയിലും യിലും കോമൺ ആയിട്ട് ആരേ ഉള്ള് എച്ച് ത്രീ മാത്രമേ ഉള്ള് ഓക്കേ അപ്പൊ നമുക്കിനി ഓരോന്നിന്റെയും പ്രോബിലിറ്റി കാണാം ഇങ്ങനെയാണെങ്കിൽ പ്രോബലിറ്റി ഓഫ് എ എന്ത് വരും probability of A എന്ന് പറഞ്ഞാൽ A എയിലുള്ള എലമെന്റ് എണ്ണം A യിൽ എത്ര പേരുണ്ട് രണ്ട് നാല് ആറ് സിക്സ് ബൈ സാമ്പിൾ സ്പേസിൽ എത്ര പേരാണ് ഉള്ളത് പന്ത്രണ്ടാവും ഇതാണ് probability of A ഇനി probability of B നമുക്ക് എന്ത് വരും നോക്കാം probability of is equal to B is B യിൽ എത്ര പേരുണ്ട് B യിൽ നോക്കിയേ രണ്ട് പേര് ടോട്ടൽ എത്രയാണ് പന്ത്രണ്ട് എത്ര അപ്പൊ അതെത്ര പേരും ഇനി ഇന്റർസെക്ഷൻ ബി എത്ര പേരുണ്ട് നോക്കിയാൽ ഒരാളേ ഉള്ളു അപ്പൊ വൺ ബൈ ഇനി ടോട്ടൽ എത്രയാണ് ട്വൽവ് അപ്പൊ ബൈ ട്വൽവ് കിട്ടി ഇനി പ്രോബോണിറ്റ് ഓഫ് എ ഇന്റെ പ്രോബോണിറ്റ് ഓഫ് ബി എത്ര വരും probability probability of of a b എന്ന് പറഞ്ഞാൽ അത് എത്ര വരും? ഈ ാണ് ഇന്റർസെക്ഷൻ ബി ഈക്വൽ ആണ് probability of a intersection b ക്ക് ആണ് അപ്പൊ നോക്കിയേ probability of പ്രോബോലിറ്റ് ഓഫ് ബിസ് ഈക്വൽ probability of a intersection b അപ്പൊ ഈ നമ്മളുടെ ഇൻഡിപെൻഡന്റിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു

ഇവിടെ ഒരു ഡൈ ഒന്ന് രണ്ട് മൂന്ന് ഉള്ള നമ്പറിൽ റെഡും ഫോർ ഫൈവ് സിക്സിൽ ഗ്രീനും കളർ അടിച്ചാണ് ടോസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഒരു ഡൈ അല്ലേ ടോസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും ഡൈ ആയതുകൊണ്ട് സാമ്പിൾ സ്പേസ് S is equal to 1, 2, 3, 4, 5, 6. ഒരു ചെയ്യുന്ന ആണ് അതുകൊണ്ട് അതിന്റെ നമ്പർ ഓഫ് ഇനി അവർ രണ്ട് ഈവെൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഈവന്റ് എന്താന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എയിലൊക്കെ വരും ായത് കൊണ്ട് ടു ഫോർ സിക്സ് ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ of a എന്തായിരിക്കും n of a എൻ്റെ സിമ്പിൾ ആണ് ഇത് b എന്ന് പറയുന്നത് ഈ ഇൻഡിപെൻഡന്റ് ഈവൻസിന്റെ എല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കി ചെയ്താൽ മതി then ദർ ഈസ് റെഡ് റെഡ് ആണെങ്കിൽ ഇവിടെ ഉള്ളത് ആരൊക്കെയാണുള്ളത് ൽ മാർക്ക് ചെയ്തതായത് b എന്ന് പറയുന്നത് ഈസ് റെഡ് എന്നാണ് അപ്പൊ ആ യിൽ ആരൊക്കെ വരും യിൽ വരുന്ന എലമെന്റ്സ് വൺ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആറ് എ ആൻഡ് ബി ഇൻഡിപെൻഡന്റ് ആണ് അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടേ അപ്പൊ എ ആൻഡ് ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ് അപ്പൊ ആ എല്ലാ ക്വസ്റ്റ്യനിലും എ ആൻഡ് ബി ഇൻഡിപെൻഡൻറിന്റെ കണ്ടീഷൻ എഴുതണം എ ആൻഡ് ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ probability of of B B ആയിരിക്കണം. n എന്ന് പറയുന്നത് കിട്ടി. എന്തും കൂടെ intersection B ബിയിൽ ആരൊക്കെ വരും എയിലും ബിയിലും കോമണായിട്ട് നോക്കിയാൽ ഒരാളെ ഉള്ളു ഇല്ലേ അപ്പൊ നമുക്കിനി ഓരോന്നെ probability നോക്കാം probability പ്രോബോലിറ്റി A എസ്വൽ ടു എലമെന്റ് എണ്ണം ത്രീ sample സാമ്പ്രെ എലമെന്റിന്റെ എണ്ണം സിക്സ് സോ വൺ ബൈ ടു ഇനി probability of b നമുക്ക് നോക്കാം probability of ടു അവിടെയും മൂന്ന് പേരുണ്ട് അവിടെയും മൂന്ന് പേര് ടോട്ടൽ സിക്സ് വൺ ബൈ ടു ഇനി probability of a intersection b നമുക്ക് നോക്കാം probability ഇന്റർസെക്ഷൻ ബി സീക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ലേ ഉള്ളു വൺ ബൈ സിക്സ്

അപ്പൊ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻഡിപെൻഡന്റ് ഒക്കെ നമ്മള് നേരത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് പ്രോബോലിറ്റി ഓഫ് എസ് ഈക്വൽ ടു വൺ ബൈ ടു പ്രോബോലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു ത്രീ ബൈ ഫൈ ആൻഡ് പ്രോബോലിറ്റി ഓഫ് ബിസ് ഈക്വൽ ടു p ഇത്രയാണ് തന്നിട്ടുള്ളത് ഇനി ഫസ്റ്റ് എന്താണ് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് മ്യൂച്വലി ഈ രണ്ട് ഈവെൻസ് മ്യൂസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അവയുടെ ഇന്റർസെക്ഷൻ ആയിരിക്കും എന്നാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അവിടെ ഇന്റർസെക്ഷൻ നൾസെറ്റ് ആയിരിക്കും പക്ഷെ ഇന്റർസെക്ഷൻ നൾസെറ്റായാലും ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആവത്തില്ല ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ ഇന്റർസെക്ഷൻ നൾസെറ്റ് ആവരുത് അപ്പൊ എ ഇന്റർസെക്ഷൻ ബി നൾസെറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എന്ത് വരും അതിന്റെ പ്രോബിലിറ്റി എപ്പോഴും സീറോ ആയിരിക്കും നൾസെറ്റിന്റെ പ്രോബബിലിറ്റി സീറോ ആയിരിക്കും അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ വെച്ച് P പീയുടെ വാല്യൂ കാണാം നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയും യും പ്രോബിലിറ്റി ഓഫ് എ യും A എ ഇന്റർസെക്ഷൻ ബി കണക്ട് റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് probability probability of A union B പ്രോബിലിറ്റി ഓഫ് ഓഫ് ബി മൈനസ് probability of A intersection B. നമുക്ക് വാല്യൂ എല്ലാം കൊടുത്തു നോക്കാം ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടി probability of A union B എത്രാണെന്ന് തന്നിട്ടുണ്ട് ത്രീ ബൈ ഫൈ പ്ലസ് പ്രോബോലിറ്റഫ് എ 1 ബൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പ്രോബോലിറ്റഫ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് അതിന് നമുക്കൊരു ലെറ്റർ തന്നിട്ടുണ്ട് പി മൈനസ് പ്രോബോലിറ്റ് ഓഫ് എ ഇന്റർസെപ്ഷൻ ബി ഇവിടെ എന്താണ് സീറോ അപ്പൊ നമുക്ക് ഇവിടെ പി എല്ലേ കണ്ടുപിടിക്കേണ്ടത് വൺ ബൈ ടു നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോ അതെന്തായി മൈനസ് ആയി മൈനസ് വൺ ബൈ ടു ാണ് നമ്മൾ ഭിന്നസംഖ്യ കുറയ്ക്കുന്നതിന് ഫൈവ് ഈക്വൽ ടു വൺ ബൈ ടെൻ അപ്പൊ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ന പ്രൊലിറ്റി ബി ഓർ പിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി ഇനി നമുക്ക് അടുത്ത പാട്ട് നോക്കാം രണ്ടാമത്തെ പാട്ട് എന്താണ് പറയുന്നത് രണ്ടാമത്തെ പാട്ട് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുമ്പോ നമുക്ക് എന്താണ് കണ്ടീഷൻ അറിയാവുന്നേ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി സീക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ ടു പ്രോബിലിറ്റി ഓഫ് ബി ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെയും നമുക്ക് ഈ ഇത് തന്നെ ഈ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം എ യൂണിയൻ ബി തന്നിട്ടുണ്ട് ഓഫ് എ ഇന്റർസെക്ഷൻ ക്ക് വരെ നമുക്ക് എഴുതാം പ്രോബോലിറ്റ് ഓഫ് എ ഇൻ പ്രോബോലിറ്റി ഓഫ് ബിറ്റ് ഈസ് By equal to by plus p minus probability by probability p probability probability of of a എന്താണ് b ഇനി നമുക്ക് എന്ത് ഈ വൺ ബൈ ടു ഇപ്പുറം കൊണ്ടുപോവാം അപ്പൊ എന്ത് കിട്ടും ഒരു p യിൽ നിന്ന് ഒരു half p subtract ചെയ്ത് നമുക്ക് എന്ത് കിട്ടും half p ത്രീ ബൈ ഫൈ മൈനസ് വൺ ബൈ ടു നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായിരുന്നു അത് വൺ ബൈ ടെൻസ്വൽ ഇഞ് മേളിൽ പോയി നമുക്ക് എന്ത് കിട്ടും ടു ബൈ ടെൻ ബൈ which is equal to വൺ ബൈ ഫൈ അപ്പൊ സെക്കൻഡ് കേസിൽ നമുക്ക് കിട്ടിയ p പീയുടെ വാല്യൂ എത്രയാണ് വൺ ബൈ ഫൈ അതായത് ും ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ P യുടെ ഉം പി ടെ വാല്യു വൺ ബൈ ഫൈവും ഓക്കെ ഇത് നമുക്ക് ഇത്രയും മതി ഇനി കുറച്ച് പ്രോബ്ലംസ് കൂടെ ഈ ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു